ഒരു അടിപൊളി മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലങ്ഡൻ പോവുകയാണ്, തമ്മിന്ന് ലങ്ഡൻ. ഇവിടുന്ന് ഒരു 8-9 kilometers പക്ഷേ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആണ്. നമ്മൾ 4500 ആൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ കൂടിയാണെന്ന്, ക്ലൈമറ്റൈസേഷൻ എല്ലാം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സോ ഇവിടുന്ന് 8 kilometers ഉണ്ടാവും. നല്ല വെതറാണ്, വെതറൊന്നും പ്രശ്നമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഹോട്ടൽ യാക്ക് എന്ന് പറയുന്നൊരു ഹോം സ്റ്റേയിലാണ് ഞാൻ ഇരുന്നത്. അടിപൊളി ഫുഡായിരുന്നു, ക്വാണ്ടിറ്റിയും കൂടുതലാണ്, കഴിക്കാൻ പറ്റത്തില്ല, നല്ല ഫുഡായിരുന്നു. സോ എല്ലാവരും വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുക, ഗുഡ്. ആൻഡ് ഇവിടെയുള്ള ഓണർ പുള്ളിക്കാരൻ 10 times എവറസ്റ്റ് കയറിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിയോട് ചോദിക്കാം. നമുക്ക് അങ്ങനെയാണ് പോകണ്ടേ, അങ്ങോട്ട് ലങ്ഡനിലോട്ട്. ആൻഡ് പവർ സേവിങ് ആണ്, ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. 600 rupees or 700 rupees എന്തോ ആണ് ചാർജ് ചെയ്യുന്നത് 1 hour, അറിയില്ല, നോക്കാം. അപ്പോൾ എനർജി സേവിങ് ആണ് പറഞ്ഞു, ഞാൻ ഇലക്ട്രിസിറ്റി ലൈക്ക് ബാറ്ററി സേവിങ് മോഡിലാണ് പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും, നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പിക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഐ സ്കിപ്പ്. ഓക്കെ, സോ ദ ബ്യൂട്ടിഫുൾ വാലി. നമുക്ക് ഒന്ന് ദൂരം നോക്കി ആ താമയെ കാണാൻ പറ്റും. താമയെ കഴിഞ്ഞിട്ടുള്ള ലുങ്ഡിങ്ങിക്ക് പോകാനുള്ള സ്ഥലമാണ്. ലുങ്ഡിൻ ഇനിയും പോകാനുണ്ട് അങ്ങോട്ട്, റെഞ്ചോ പാസ്. അവിടെയാണ് ലുങ്ഡിൻ. ഇത് ലങ്പ വാലി എന്ന് പറയും, അതായത് നേപ്പാൾ ടിബറ്റൻ ബോർഡറാണ്, ഏറ്റവും അടുത്ത ടിബറ്റൻ ബോർഡർ ഇതാണ്. എങ്ങനെ പോകുന്നറിയില്ല, പക്ഷേ എങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ ലങ്ഡനിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലുങ്ഡനിലെത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്, പക്ഷേ പുറത്തല്ല വെയില്, കൊടുക്കത്ത് തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഇതാണ് എൻ്റെ റൂം, ലങ്ഡനിലെ റൂമാണ്. ലങ്ഡനിലെ നല്ല ബെഡ്ഷീറ്റുകളുള്ളൊരു നല്ലൊരു റൂമാണ്. ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്, പക്ഷേ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയല്ല, നല്ല ഫെസിലിറ്റിയാണ്. ലൈറ്റ് മാത്രമേ ഉള്ളൂ, മറ്റേ ഇലക്ട്രിസിറ്റി ഇല്ല, നമുക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല, ഓൺലി ലൈറ്റ്. അപ്പോൾ ലൈറ്റ് അല്ലാത്ത റൂം പുറത്തുണ്ട്, അത് അറ്റാച്ച്ഡ് ബാത്റൂം, പക്ഷേ ലൈറ്റ് അതിനകത്തില്ല. അപ്പോൾ ലൈറ്റ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച് ബാത്റൂം അല്ല, ഇത് കോമൺ ബാത്റൂമാണ്, ബാത്റൂം പുറത്തുണ്ട്. സീതാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്, ഈ സാധനമാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അതായത് മഞ്ഞ് നിന്നിട്ട് ആ മഞ്ഞിൻ്റെ വെയിറ്റ് കാരണം മൊത്തം താഴോട്ട് വരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന കല്ല്, ചെറിയുള്ള ഇവിടുത്തെ ഈ കല്ലൊക്കെ അതിലൂടെ താഴത്തോട്ട് വരും, അങ്ങനെ അടിഞ്ഞുകൂടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് ഗ്ലേഷ്യർ. സോ ഇത് ഇന്ത്യയിൽ ഗ്ലേഷ്യറാണ്, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടിബറ്റനിലോട്ട് പോകുന്നത്, മോസ്റ്റ്ലി ആ ഗ്ലേഷ്യർ റോട്ടിലേക്ക് ടിബറ്റനിലോട്ട് പോകുന്നത്. സോ വണ്ടർഫുൾ വ്യൂ ആണ് ഇവിടുന്ന്. ഓക്കെ, ലുങ്ഡനിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്, ഹോം സ്റ്റേ എന്ന് പറയാം, ഹോട്ടലല്ല ഹോം സ്റ്റേ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ആദ്യത്തെ പാസ് രഞ്ജോല കഴിഞ്ഞിട്ട് ഇന്നേരം ഗോക്കിയിലോട്ട് പോകും. സോ ഇപ്പോൾ സമയം 6:30, 6:30. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്, അവിടെ നിന്ന്, അതാണ് ലങ്ഡൻ. അവിടെ നിന്ന് ഇങ്ങനെ കയറി 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 മേലെ ഓടി കയറി വന്നു. ഓ, ഒന്നും വരെ ടയേർഡായിരുന്നു. ഇതാണ് റെഞ്ചോ ലേക്ക്, ഇതാണ് ടോപ്പ് ലേക്ക്. താഴെ ലേക്ക് ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം 5000 meters പോവാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, 5000 meters ഇപ്പോൾ
മുകളിലോട്ട് കയറണം, അതിൻ്റെ മുകളിലോട്ട്. ഇതാണ് പാസ്, ഇതാണ് ഫസ്റ്റ് റെഞ്ചോലാ പാസ് എന്ന് പറയുന്നത്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു കയറാൻ, ആറരയ്ക്ക് തുടങ്ങിയിട്ട് 12:30 ആരും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാണ് രഞ്ജുലേക്ക് നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഓക്കെ, എല്ലാം ഉണ്ട് ഇവിടെ. എവറസ്റ്റിന് നല്ല ക്ലിയർ വ്യൂ ആണ് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പീക്കുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മഖാലു ചോലാ പാസ് ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അങ്ങനെ വന്ന് ഇറങ്ങി, ഇതാണ് കൊക്കിയോ ലേക്കിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഗോക്യോയിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഗോക്യോ റീ. നമ്മൾ നാളെ കാലത്ത് ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പോകും.